സ്വാഗതം എല്ലാവർക്കും, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അബ്ദുൽ മജീദ് ചെല്ലപറമ്പൻ, ബയോളജി ടീച്ചർ, HST നാച്ചുറൽ സയൻസ്. എൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭിക്കാൻ എൻ്റെ പൂർണ്ണ പേര് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. അബ്ദുൽ മജീദ് ചെല്ലപറമ്പൻ, അബ്ദുൽ മജീദ് ഇങ്ങനെ ഇതിൻ്റെ ഓരോന്നിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് അബ്ദുൽ മജീദ് ചെല്ലപറമ്പൻ എന്ന് നിങ്ങൾ യൂട്യൂബിൽ നൽകിയാൽ ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്, കാണാവുന്നതാണ്. നിങ്ങളെല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഒരു ഉദാഹരണത്തിലൂടെയാണ് നാം പിന്നെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുന്നത്. നാം റോട്ടിലൂടെ ഒരു ടൗണിലൂടെ റോട്ടിലൂടെ നാം ഇങ്ങനെ നടന്നു പോകുന്നു. പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് നടക്കുന്നു. നമുക്ക് എന്തോ ആവശ്യത്തിന് വേണ്ടി നാം ധൃതിയിൽ പോവുകയാണ്. ആ സമയത്ത് ഒരു ബൈക്ക് ആക്സിഡൻറ്റ് അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ തമ്മിലൊരു ആക്സിഡൻറ്റ്, അതിൽ എല്ലാവരും ധൃതിക്കാരാണ്. എല്ലാവരും അവനവൻ്റെ കാര്യം നോക്കി പോവുകയാണ്. ഒന്ന് രണ്ടാളുകൾ ഓടിച്ചെന്നു. പക്ഷെ മറ്റു ഈ പോയവർ എന്താണ് ചിന്തിക്കുന്നത്? ഈ ആക്സിഡൻറ്റ് നടന്നിട്ട് ഒരാളുടെ ജീവൻ ഹോസ്പിറ്റലിൽ എത്തിച്ച് രക്ഷിക്കാൻ നോക്കുന്നതിന് പകരം എല്ലാവരും അവനവൻ്റെ കാര്യത്തിന് വേണ്ടി പായുകയാണ്, നടക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കി സാധിപ്പിച്ചു നടക്കുന്നു. എന്തുകൊണ്ടാണ് അവർ ഇങ്ങോട്ട് അടുക്കാത്തത്? ഈ വാഹനത്തിൻ്റെ ആക്സിഡൻറ്റ് സംഭവിച്ച വാഹനത്തിൻ്റെ അടുത്തേക്ക് അടുക്കാത്തത് എന്താണ്? അതിൽ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെങ്കിൽ എത്തിക്കാൻ സഹായിക്കാത്തത് എന്തുകൊണ്ടാണ്? അത് പോലീസിൽ പോകേണ്ടി വരും, പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരും, പിന്നെ സാക്ഷി പറയേണ്ടി വരും, കോടതിയിൽ കയറേണ്ടി വരും. ഇങ്ങനെ കുറേ നൂലാമാലകൾ ഉണ്ടാകും. അത് ചിന്തിച്ചിട്ടാണ് മിക്ക ആളുകളും ഇത് തിരിഞ്ഞു നോക്കാതെ, അല്ലെങ്കിൽ നോക്കിയിട്ട് സഹതപിച്ച് അങ്ങോട്ട് അടുക്കാതെ, സഹായം ചെയ്യാതെ, ഹോസ്പിറ്റലിൽ എത്തിക്കാതെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പോകുന്നത്. എന്നാൽ ഒരു കാര്യം എൻ്റെ പ്രിയ സഹോദരന്മാർ, പെങ്ങന്മാർ, എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. സത്യത്തിൽ ആ സമയത്ത് നമ്മൾ ഒന്നും ചെയ്യാതെ, തിരിഞ്ഞു നോക്കാതെ നമ്മൾ നമ്മളെ കാര്യം നോക്കി പോവുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യം, അപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ നടത്തി നമുക്ക് വീട്ടിലേക്ക് പോകാമെങ്കിലും ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കാണുന്നതാണിത്. അപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കാതെ പോയി നമ്മൾ സന്തോഷത്തോട് നമ്മൾ വീട്ടിൽ സുഖമായിട്ട് പോയി വിശ്രമിക്കുകയാണെങ്കിൽ അധികം താമസിയാതെ അവനെ തേടി പല രൂപത്തിൽ പല ബുദ്ധിമുട്ടുകളും വരുന്നതായിട്ട് നമുക്ക് അനുഭവമാണ്. നിങ്ങൾ നോക്കൂ, ഒരു ഹാർട്ട് ബ്ലോക്ക് വന്നാൽ പോരെ, അല്ലെങ്കിൽ അവൻ വീണിട്ട് നട്ടെല്ല് ഒടിഞ്ഞ് സുഷുമ്ന സ്പൈനൽ കോഡ് അഥവാ നട്ടെല്ലിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന സുഷുമ്ന നാഡി, ഈ സ്പൈനൽ കോഡ് മുറിഞ്ഞു, അങ്ങനെ നട്ടെല്ലിന് പരിക്ക് പറ്റി അവന് ജീവിതകാലം മുഴുവനും മലർന്ന് കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഈ ഒറ്റ കാരണത്താൽ വിശ്വാസികളോട് ഞാൻ സംസാരിക്കുന്നു. ഇപ്പോൾ ദൈവം, ദൈവവിശ്വാസികളോടാണ് പറയുന്നത്, ദൈവം അവന് കൊടുത്താലോ, ഉടൻ അവന് വേറെ രൂപത്തിൽ പണി കിട്ടും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസുഖത്തിനാൽ മാസങ്ങളോളം അവൻ ഹോസ്പിറ്റൽ കേസ് അവന് വരും. അഡ്മിറ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഡോക്ടറെ ഡോക്ടറെ നാളെ പോകാൻ പറ്റുമോ, ഇനി എന്നാൽ എനിക്ക് പോകാൻ പറ്റുമോ വീട്ടിലേക്ക്, ഇങ്ങനെ ഡോക്ടർ എല്ലാ ദിവസവും രാവിലെ പിന്നെ ഡോക്ടർ പരിശോധിക്കാൻ വരുന്ന സമയത്ത് ഡോക്ടറെ നാളെ പോകാൻ പറ്റുമോ നാളെ പോകാൻ പറ്റുമോ, അങ്ങനെ ഡോക്ടർ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ദിവസങ്ങളോളം ഹോസ്പിറ്റലിൽ പിന്നെ വിഷമിച്ച് കിടക്കേണ്ട അവസ്ഥയാണോ? അതല്ല ഈ അതാണോ പിന്നെ വേണ്ടത്? അതല്ല ഈ രോഗിയെ, ഈ ആക്സിഡൻറ്റ് സംഭവിച്ച സ്ഥലത്ത് പോയി ആ രോഗിയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്താണോ ഓട്ടോറിക്ഷ വിളിച്ചോ അല്ലെങ്കിൽ മറ്റു വാഹനം വിളിച്ചോ പെട്ടെന്ന് ഡോക്ടറെടുത്ത് പ്രഥമ ശുശ്രൂഷ അറിയുമെങ്കിൽ അത് ചെയ്ത്, അല്ലെങ്കിൽ അത് ചെയ്യാൻ അറിയുന്നവരുടെ ഹോസ്പിറ്റലിൽ എത്തിച്ച് വേഗം എത്തിച്ച് ആ മനുഷ്യൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ നോക്കി. ഇതിൻ്റെ പേരിൽ കോടതിയിൽ കയറിയാൽ എന്താണ് സഹോദരന്മാരെ? അതിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ കയറിയാൽ എന്താണ് നമുക്ക്? അത് കാരണത്താൽ വലിയ നേട്ടങ്ങൾ നമുക്ക് ദൈവം തരും, അത് അനുഭവമാണ്.
വിശ്വാസമുള്ളവരോടാണ് പറയുന്നത്, അനുഭവമാണ്. അതിൻ്റെ പേരിൽ കോടതി ഇറങ്ങിക്കയറേണ്ടി വന്നാൽ എന്താണ് നമുക്ക്? അതിൻ്റെ പേരിൽ സാക്ഷി നിൽക്കേണ്ടി വന്നാൽ എന്താണ്? ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ലേ, ഒരാളൊരു ബുദ്ധിമുട്ടിന് പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ലേ? അതെന്താണ് മനസ്സിലാക്കാത്തത്? അപ്പോൾ നമുക്ക് എപ്പോഴാണ് നമ്മൾ പിന്നെ ലാഭം എന്ന് ചിന്തിക്കുമ്പോൾ വലിയ നഷ്ടം പുറകിൽ വരുന്നുണ്ടാകും. നമുക്ക് പണിയും വേറൊരു പണി ദൈവം കണ്ടുവച്ചിട്ടുണ്ടാകും. നാം ഓരോ കാര്യം നമ്മൾ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് നാം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ പലർക്കും ഒരു സംശയമുണ്ടാകും, എന്നാൽ ഒരു പണി കിട്ടാത്ത ആളുകളും ഉണ്ടല്ലോ, ആരും പാവപ്പെട്ടവരെയും തിരിഞ്ഞു നോക്കൂല, സ്വന്തം കാര്യവുമായി പണവുമായി ജീവിച്ച് സുഖത്തിലായി ജീവിക്കുന്ന ആളുകൾ, അവർക്ക് പല മാനസിക വിഷമങ്ങളും ഉണ്ടാകാം. പക്ഷേ നീ ഇല്ലെങ്കിൽ തന്നെയും അവിടെയാണ് മരണാനന്തര ജീവിതത്തിലെ ശിക്ഷയും രക്ഷയും ഇതിൻ്റെ പ്രാധാന്യം അവിടെയാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്ക്, ഒരാൾ ചാവേറായി, 10,000 ആളുകൾ അയാൾ കൊന്നു, അയാളും മരിച്ചു, 10,000 ആളുകളെ അയാൾ ചാവേറായി, അല്ലെങ്കിൽ അയാൾ സ്ഫോടന വസ്തു വെച്ച്, 10,000 ആളുകൾ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത് മൂലം മരിച്ചു, അങ്ങനെയെങ്കിൽ അയാൾ ചാവേറായി. ആ മനുഷ്യനെ ശിക്ഷിക്കാൻ പറ്റുന്ന ഒരു ലോകം ഉണ്ടെങ്കിൽ അത് മരണപ്പെട്ടതിന് ശേഷമുള്ള ഒരു ലോകമാണ് മതവിശ്വാസമനുസരിച്ച്. കാരണം ഇവിടെ വെച്ച് അവന് ഒരു പ്രാവശ്യം മാത്രമേ കൊല്ലാൻ സാധിക്കുകയുള്ളൂ. 10,000 ആളുകളെ ഒരാൾ കൊന്നിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ 10,000 ആളുകളെ ഇങ്ങനെ കൊന്നു നിങ്ങൾ സങ്കല്പിക്കുക. ഒരാൾ 10,000 ആളുകളെ ഇഞ്ചിഞ്ചായി കൈ വെട്ടി, കാല് വെട്ടി, വിരൽ വെട്ടി, അങ്ങനെ വെട്ടി 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 ഇഞ്ചിഞ്ചായിട്ട് കൊന്നു എന്ന് സങ്കല്പിക്കുക. 10,000 ആളുകളെ ആ മനുഷ്യനെ നമ്മൾ എത്ര ഇഞ്ചിഞ്ചായിട്ട് വിരൽ വെട്ടി, കൈ വെട്ടി, കാല് വെട്ടി, അങ്ങനെ വെട്ടി 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 അങ്ങനെ കൊല്ലുകയാണെങ്കിലും ആ ഒരു മനുഷ്യനെ ഇവിടെ ഒരു പ്രാവശ്യമല്ലേ നമുക്ക് കൊല്ലാൻ സാധിക്കൂ? ഈ 10,000 ആളുകളെ ഇഞ്ചിഞ്ചായി വെട്ടി കൊലപ്പെടുത്തിയ മനുഷ്യനെ നീതി ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഇവിടെ നിന്ന് സാധിക്കും. അപ്പോൾ അത് ഞാൻ വിശ്വാസികളോട് പറഞ്ഞതാണ്. ഇനി അപ്പോൾ നാം വിശ്വാസികളുടെ വിശ്വാസം ഒന്നുകൂടി ദൃഢമാകാൻ വേണ്ടി നിങ്ങൾ അപ്പോൾ പിന്നെ മറ്റുള്ള പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം. അതിന് മുന്നോട്ടിറങ്ങണം. അപ്പോൾ വിശ്വാസം ഇല്ലാത്തവരാണെങ്കിലും അവർക്ക് മരണത്തോടുകൂടി എല്ലാം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നവരാണെങ്കിൽ തന്നെയും നമ്മളും എന്തു വേണം? എൻ്റെ സഹോദരന്മാർ, യുക്തിവാദികളായ നിരീശ്വരവാദി സഹോദരന്മാരും, നമ്മളും മനുഷ്യൻ എന്ന നിലക്ക് നമുക്ക് മരണത്തിന് ശേഷം ഒരു ജീവിതം ഇല്ല എന്ന് ഉണ്ടെന്ന് വിശ്വാസം ഇല്ലാത്തവരും, എല്ലാവരും ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തവരും, നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു കുടുംബം എന്ന നിലക്ക് നമ്മളെല്ലാവരും അവിടെ പാർഷ്യാലിറ്റി ഇല്ലാതെ, വിഭാഗീയതയില്ലാതെ, മതം നോക്കാതെ, ഭാഷ നോക്കാതെ, നിറം നോക്കാതെ, എൻ്റെ മനസ്സ് ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണ്, എൻ്റെ മനസ്സ് ഈ ഇന്ത്യയിലുള്ളവരെ മാത്രം സ്നേഹിക്കുക അങ്ങനെയല്ല. ഇന്ത്യയിലുള്ളവർ മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ചെറിയ കുട്ടികൾ എനിക്ക് മക്കൾ പോലെയാണ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ മനസ്സ്. അതല്ലേ, നിങ്ങൾ കമൻ്റ് ഇടണം, അതൊരു നല്ല മനസ്സാണോ? അല്ലേ, എനിക്ക് തോന്നുന്നത് അങ്ങനെ നല്ല അതാണ് നല്ല മനസ്സ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനും കാരണം. ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കതിനെക്കുറിച്ച് കമൻ്റ് ഇടാം. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അതുപോലെ ചൈന, അങ്ങനെ നോക്കാതെ ഈ ഭൂമി മനുഷ്യൻ്റേതാണ്. ഈ ഭൂമിയിൽ വസിക്കുന്ന മുഴുവൻ മനുഷ്യന്മാരെയും സ്നേഹിച്ച് അവരുടെ പ്രയാസങ്ങളിൽ നമ്മൾ വേദനിക്കുക, അവരെ നമ്മൾ സഹായം ചെയ്തു കൊടുക്കുക. അത് വിശ്വാസികളും വിശ്വാസം ഇല്ലാത്തവരും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പരസ്പര സഹായത്തിലൂടെ, സഹകരണത്തിലൂടെ മുന്നോട്ട് പോവുക, അതാണ് നല്ലത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിന് നിങ്ങൾ അനുകൂലിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് അടിക്കാം. നിങ്ങളെ കമൻറ്റ് ചെയ്യണം, നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണം. നിങ്ങൾക്ക് യുക്തിവാദികൾക്ക് ഇതിൽ കമൻറ്റ് എഴുതാം, അവരുടെ വാദം എഴുതാം. നിരീശ്വരവാദികൾക്ക് അവരുടെ വാദം എഴുതാം. എല്ലാവർക്കും എൻ്റെ ഈ ചാനലിൻ്റെ ഈ വീഡിയോയുടെ തൊട്ട് താഴെ ആഡ് പബ്ലിക് കമൻറ്റിൽ എല്ലാവർക്കും കമൻറ്റ് ഇടാം. എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണ്ട? ഈ കുറ്റം പറച്ചിലുകൾ വേണ്ട. നമുക്ക് നമ്മളെ കാര്യങ്ങൾ
അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് യുക്തിപരമായിട്ട് പറയാം എന്നല്ലാതെ ഒരു മതത്തെ അങ്ങനെ ആക്ഷേപിക്കുന്ന രൂപത്തിൽ അല്ലാത്ത രൂപത്തിൽ ഞാനിപ്പോൾ യുക്തിവാദികൾ മോശം അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അവരെ മോശമായി ചിത്രീകരിക്കുന്നതിന് പകരം യുക്തി സഹജമായിട്ട് നല്ല രൂപത്തിൽ സംസാരിക്കുക, അതല്ലേ മനുഷ്യനാകുമ്പോൾ. ഒരു മതങ്ങൾ മതത്തെ പരസ്പരം കുറ്റപ്പെടുത്താതിരിക്കുക, മതക്കാർ മതത്തിൽ വിശ്വസിക്കുന്നവർ യുക്തിവാദികൾ അങ്ങനെ ഇങ്ങനെ അങ്ങനെ കുറ്റം പറയാതിരിക്കുക, യുക്തിപരമായിട്ട് അവരുടെ കാര്യങ്ങൾ അവർ സമർത്ഥിച്ചു കൊടുക്കുക, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുക്കുന്ന രൂപത്തിലുള്ള ഇതല്ല. നമ്മൾ പരസ്പരം നമ്മുടെ ആ രൂപത്തിൽ യുക്തിവാദികളും നിരീശ്വരവാദികളും മതവിശ്വാസികളും മതവിശ്വാസമില്ലാത്തവരും ദൈവവിശ്വാസം മാത്രമുള്ളവരും എല്ലാവർക്കും ഇതിൽ അവരുടെ യുക്തിക്ക് ബോധ്യമാകുന്നതനുസരിച്ച് അവർക്ക് കമൻ്റ് ഇടാം. നമുക്കൊരു തുറന്ന ചർച്ച അങ്ങനെ നമുക്ക് ഇതിലൂടെ ഈ കമൻറ്റ് ബോക്സിലൂടെ നമുക്ക് നടത്താവുന്നതാണ്. ഇവിടെ ഞാൻ പിന്നെ ആധിപത്യം സ്ഥാപിക്കുന്ന പ്രശ്നമില്ല. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ട്, അതോടൊപ്പം അത് ഞാൻ പിന്നെ അടിച്ചേൽപ്പിച്ചു എന്ന് കരുതി നിങ്ങൾക്കത് പിന്നെ ബോധ്യമാകാതെ നിങ്ങൾക്ക് മനസ്സിലത് വിശ്വാസം വരാതെ നിങ്ങൾ വിശ്വാസമില്ലാത്ത വിശ്വസിക്കുകയില്ല. നിങ്ങൾ യുക്തിക്ക് ബോധ്യപ്പെടണമല്ലോ, നിങ്ങൾക്ക് മനസ്സിലാകണമല്ലോ യുക്തിവാദി സഹോദരന്മാർക്കും. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിക്ക് നല്ലതാണെന്ന് തോന്നുന്നവ നാം സ്വീകരിക്കുന്നു. അങ്ങനെ ആ രൂപത്തിലാണ് ഞാൻ മറ്റുള്ള എല്ലാവരോടും സംസാരിക്കുന്നത്. ആരോട് വിശ്വാസമുള്ളവരോടും ഇല്ലാത്തവരോടും എല്ലാ വിഭാഗം ആളുകളോടും മൊത്തം മുഴുവൻ മനുഷ്യന്മാരോടും എന്ന നിലയ്ക്ക് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ വിശ്വാസം, ദൃഢമായ വിശ്വാസം അത് എൻ്റെ ഉള്ളിലുണ്ട്. അത് ഞാൻ എത്ര പറഞ്ഞിട്ടും നിങ്ങളെ മേലിൽ അടിച്ചേൽപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങളെ വിശ്വാസം എൻ്റെ മേലിൽ അടിച്ചേൽപ്പിച്ചിട്ടും കാര്യമില്ല. നമുക്ക് അത് ഏറെക്കുറെ സത്യമാണ് എന്ന് തോന്നുമ്പോൾ നമ്മൾ അതിനോട് അനുകൂലിക്കും. അതാണ് വേണ്ടത്. അപ്പോൾ പിന്നെ നിർത്തുന്നു. വീഡിയോ കുറേ നീണ്ടുപോയി, 12 മിനിറ്റായി, സോറി. അപ്പോൾ നമ്മൾ 10 മിനിറ്റിൻ്റെ താഴെ 6 മിനിറ്റ് 5 മിനിറ്റൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്, കാരണം ബോറടിക്കരുത്. അപ്പോൾ വീഡിയോ ഇതുവരെ വാച്ച് ചെയ്തതിന് നന്ദി, നമസ്കാരം.